എല്ലാ അച്ഛന്മാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നുണ്ടാവുക നമ്മുടെ മാർക്കസ് മെർഗുലോ തന്നിട്ടുള്ള അപ്ഡേറ്റിൽ ബെൽജിയം സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കൺഫേംഡ് ആയിട്ടില്ല എന്ന് പറഞ്ഞു, ടോക്സുകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സോ ആ ഒരു പ്ലെയർ ആരാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീകോഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. സോ ആദ്യം പറഞ്ഞു വേഗിപ്പിക്കാതെ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോടൊപ്പം തന്നെ ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഡീകോഡിംഗ് ആണ് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഡീകോഡിംഗ് ചെയ്തിട്ടുള്ള ഞാനല്ല, വേറൊരു ഫുട്ബോൾ എന്തോസിയാസ്റ്റ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സഞ്ജീവ് എന്നാണ് പുള്ളിയുടെ ഒരു പേര്. അപ്പോൾ ആ ഒരു വ്യക്തിയാണ് ഈ ഒരു ഡീകോഡിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള, മാർക്കസിൻ്റെ ട്വീറ്റിനെ റീട്വീറ്റൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് തന്നെ പറയാം. അപ്പോൾ പുള്ളി ഒരു കുറച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറയുന്നത് ഇതേ താരങ്ങൾ, ഈ ലിസ്റ്റിലുള്ള താരങ്ങളാവാനാണ് സാധ്യത എന്നാണ് പുള്ളി പറയുന്നത്. എക്സാക്ട് പ്ലെയർ ആരാണെന്ന് കണ്ടെത്താൻ പറ്റിയില്ല, പക്ഷേ ഇതിലത്തെ ലിസ്റ്റിലുള്ള താരങ്ങളാവാനാണ് മോസ്റ്റ് പ്രോബബിളി ചാൻസ്. ചിലപ്പോൾ ആവാണ്ടിരിക്കാം, പുള്ളി ആവാണ്ടിരിക്കുക എന്ന് പറയുന്നില്ല, ഈ ലിസ്റ്റിലുള്ള താരങ്ങളാവാനാണ് ചാൻസ് എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ അഥവാ ആയില്ലെങ്കിലും നിങ്ങൾ ക്ഷമിക്കേണ്ട തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആരൊക്കെ ആ പ്ലേയേഴ്സ് എന്ന് നോക്കാം. ബെൽജിയം ടോപ്പ് ടയർ ലീഗിൽ കളിക്കുന്ന ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്ലേയേഴ്സ്. അപ്പോൾ ഞാൻ അവരുടെ പേര് പ്രൊണൗൺസ് ചെയ്യണതിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കേണ്ട തന്നെയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇലോഗോ പളാക്ക ഫെസു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയറാണ്. ഞാൻ പേര് പ്രൊണൗൺസ് ചെയ്തതിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ക്ഷമിക്കുക. അപ്പോൾ 26 വയസ്സായിട്ടുള്ള ഒരു പ്ലെയറാണ് ഇദ്ദേഹം. ഇപ്പോൾ ബെൽജിയത്തിലത്തെ സെക്കൻഡ് ടയർ ക്ലബിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹം ഇപ്പോൾ കോൺട്രാക്റ്റഡ് ആയിട്ടുള്ള ക്ലബ്ബിൽ നിരവധിയധികം ഫോറിൻ സ്ട്രൈക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അവിടെ ചാൻസസ് കിട്ടാൻ കുറവാണ്. ഒരു പോസിബിൾ ലോൺ ഡീലിൽ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് കിട്ടും എന്നാണ് പറയുന്നത്. ആൻഡ് ഇനി രണ്ടാമത്തെ ഒരു പ്ലെയറെ നമ്മൾ നോക്കുകയാണെങ്കിൽ കെ ബ്രഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരമാണ്. കെ ബ്രഷോട്ട് അദ്ദേഹത്തിൻ്റെ ക്ലബ് നെയിമാണ്. ഇദ്ദേഹത്തിൻ്റെ പ്ലെയർ നെയിം എന്ന് പറയുന്നത് ബ്ലെസ്സിങ് എൽ കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ ഇദ്ദേഹവും ഫസ്റ്റ് ഡിവിഷൻ ലീഗിൽ തന്നെയാണ് കളിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ക്ലബ്ബിൽ മൊത്തം 7 സ്ട്രൈക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ 3 യങ്സ്റ്റേഴ്സാണ്. അതുകൊണ്ടും ഇദ്ദേഹവും ഒരു ഇന്ത്യൻ ക്ലബ്ബിൽ എത്തിയാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിനും ഒരു ലോൺ ഡീൽ തന്നെയാണ് ലഭിക്കുള്ളൂ എന്നാണ് പറയുന്നത്, കോൺട്രാക്ട് ഉള്ളത് കൊണ്ട് തന്നെ. ഇനി മൂന്നാമത്തെ ഒരു പ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ജൊണാഥൻ ബോലിങ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയറാണ്. ലോൺ ഡീൽ തന്നെയാണ് ഇദ്ദേഹത്തിനും എത്തിക്കാൻ പറ്റുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് 27 വയസ്സാണ്. അപ്പോൾ ഇദ്ദേഹത്തിനായിട്ട് മികച്ച സ്ട്രൈക്കേഴ്സ് അദ്ദേഹത്തിൻ്റെ ക്ലബ്ബിലുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, ലോണിൽ അയക്കുന്നതാണ് സാധ്യതകളുണ്ടെന്നാണ് പറയുന്നത്. കഴിഞ്ഞൊരു സീസൺ തന്നെ ഇദ്ദേഹം ഒരു സ്വിസ് ക്ലബിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഏജൻസി എന്ന് പറയുന്ന ഏജൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാംഗ്ലൂർ FC താരമായ പ്രിൻസ് ഇബ്രയുടെ സെയിം ഏജൻസി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ക്ലബ്ബുകൾക്ക് കോൺടാക്ട് ചെയ്യാനും കുറച്ച് എളുപ്പം ഉണ്ടാവും എന്ന് തന്നെ പറയാം. സോ എന്തായാലും കണ്ടാനറിയാം ഇനി ഇദ്ദേഹമാവുമെന്ന്. ഇനി അടുത്തൊരു താരത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ലൗറൻഡ് ഡെപ്പോട്ടറിനെ പറ്റിയിട്ടാണ്. ലോൺ ഡീൽ തന്നെ ഇതും പറഞ്ഞിരിക്കുന്നത്. 32 വയസ്സാണ് ഈ ഒരു താരത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത്. ഓഫ്കോഴ്സ് ഹിസ് ക്ലബ് ടു ഹാവ് മെനി സ്ട്രൈക്കേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ക്ലബിനും കുറേയധികം സ്ട്രൈക്കേഴ്സ് ഉണ്ട്. പുതിയ സ്ട്രൈക്കറെ ഈ മാസം കൂടിയും സൈൻ ചെയ്തു, പുതിയ 2 സ്ട്രൈക്കേഴ്സിന്. അതുകൊണ്ട് തന്നെ ഈ ഒരു താരത്തിന് ലോൺ ട്രാൻസ്ഫർ നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലിസ്റ്റിൽ ഉള്ളൊരു താരം കൂടിയും ആവാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു പ്ലെയറും കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോൺ ഡീൽ തന്നെയാണ് ഈ ഒരു താരത്തിനും കിട്ടാൻ സാധ്യത എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി വേറൊരു താരത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഇൽമൊബേ മൊബയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരമാണ്. 34 വയസ്സാണ് ഈ ഒരു താരത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിനും ലോൺ അടിസ്ഥാനത്തിൽ കിട്ടാനാണ് സാധ്യത എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ടീമിലും നല്ല നല്ല സ്ട്രൈക്കേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇദ്ദേഹം മുന്നേ ഏഷ്യൻ എക്സ്പീരിയൻസ് ഉള്ള ഒരു താരം തന്നെയാണ്. സൗദി ക്ലബിനൊക്കെ കളിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇദ്ദേഹത്തിനും ഒരു ലോൺ ഡീലില് കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇനി വേറൊരു താരത്തിലോട്ട് വരികയാണെങ്കിൽ അതൊരു AFC താരമാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഒരു പ്രൈമറി CF ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, പക്ഷേ പ്രൈമറി ഒരു CF ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹം ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. 22 വയസ്സാണ് ഇദ്ദേഹത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത്. പങ്ങിയോട്സ് അർമേനേക്കാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയറാണ്. ഞാൻ പേര് പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കേണ്ട തന്നെയാണ്. ഞാൻ പേര് പറഞ്ഞൊക്കെ തെറ്റാൻ സാധ്യതയുണ്ട്. സോ പേര് പറഞ്ഞതിൽ തെറ്റിയാൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യതകളും ഉണ്ട്. ഇദ്ദേഹത്തിന് ഒരു ട്രാൻസ്ഫർ രീതിയിലായിരിക്കും കിട്ടാൻ സാധ്യത. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഏജൻറ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലത്തെ ഫോറിൻ പ്ലെയേഴ്സായ സിഡോൺചേയുടെയും ലൂണയുടെയും ഏജൻസി തന്നെയാണ്. സോ ഇദ്ദേഹം ആവാനും നല്ലൊരു ചാൻസ് ഉണ്ടെന്ന് തന്നെ പറയാം. സോ ഇത്രത്തോളമാണ് അദ്ദേഹം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു പേരുകൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഡീകോഡ് ചെയ്തിട്ടുള്ള പേരുകൾ. അപ്പോൾ ഇതിലത്തെ പറഞ്ഞ താരങ്ങളത്തെ ആരെങ്കിലും ഒരാളൊക്കെ ആവാം, അല്ലെങ്കിൽ ആവാണ്ടിരിക്കാം, അതൊക്കെ നമുക്ക് കണ്ടന്നെ അറിയാം. മോസ്റ്റ് പ്രോബബിളി ഈ ലിസ്റ്റിൽ നിന്ന് ആവാം, ചിലപ്പോൾ ആവാണ്ടിരിക്കാം, എന്തായാലും നമുക്ക് കണ്ടന്നെ അറിയാം. ഞാൻ അവരുടെ പേര് പറഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു ന്യൂസുമായി മറ്റൊരു വീഡിയോയിലാണ്. സോ അതുവരെ സൈനിങ് ഓഫ്.